ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിബ്ലിക് അക്കാഡമിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ജനറൽ സയൻസില് താപവും ഊഷ്മാവും അതുപോലെ ആറ്റവും അതിന്റെ ഘടനയും പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഊർജവും അതിന്റെ പരിവർത്തനവുമാണ്. ഊർജവും അതിന്റെ പരിവർത്തനവും വളരെ ചെറിയ ടോപ്പിക്കാണ്. ചെറിയ ടോപ്പിക്കുകളൊക്കെ നമുക്ക് വേഗം പഠിച്ച് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങള് ക്ലാസ് വ്യക്തമായിട്ട് കാണുക, അതിനുശേഷം എന്തേ കാരണം അതൊന്ന് നോട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ വായിക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് അത് കിട്ടും. നോക്കാം, ഊർജം എന്താണ്? ഊർജം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ്, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഊർജം എന്ന് വിളിക്കുക. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവ്, പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവാണ് ഊർജം. ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ. ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ കണ്ട. എന്നാൽ ഊർജത്തിന്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് എർഗാണ്. എന്താണ് എർഗ്? CGS യൂണിറ്റ് എർഗാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10^7 എർഗാണ് എന്ന് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് കണ്ട. ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ 10^7 എന്താണ്? എർഗാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി ഊർജം, എനർജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്, തോമസ് യങ് ആണ്. അറിയാമല്ലോ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആളാണ്. അതൊക്കെ നമ്മൾ ലൈറ്റിന്റെ ക്ലാസ്സില് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. തോമസ് യങ്ങിനെ പറ്റി വിശദമായിട്ട് നമ്മൾ പഠിച്ചതാണ്. അദ്ദേഹത്തിന്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഒക്കെ നമ്മളെ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞതാണ്. ഇവിടെ ഓർത്തിരിക്കുക, എന്താണ് ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? തോമസ് യങ് എന്ന് പറയുന്നത്. അടുത്തത് ഊർജ സംരക്ഷണ നിയമം. നമുക്ക് എനർജിയെ എന്താ പറയുക, നിർമ്മിക്കാൻ പറ്റില്ല, അതിനെ ഇല്ലാതാക്കാൻ നശിപ്പിക്കാൻ പറ്റത്തില്ല. നമുക്ക് എനർജിയെ സൃഷ്ടിക്കുവാനോ സംഭരിക്കുവാനോ ഇല്ലാതാക്കുവാനോ കഴിയുകയില്ല. മറിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഒരു രൂപത്തിൽ നിന്ന് അതിനെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം കേട്ടോ. അതാണ് ഊർജ സംരക്ഷണ നിയമം. ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഊർജ സംരക്ഷണ നിയമം കൊണ്ടുവന്നയാളാണ് ഐൻസ്റ്റീൻ. അതുപോലെ പിണ്ഡം മാസും എനർജിയും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന ഐൻസ്റ്റീൻ കൊണ്ടുവന്ന ഇക്വേഷനാണ് E=mc². E=mc². E എന്ന് പറഞ്ഞാൽ എനർജി, എം എന്ന് പറഞ്ഞാൽ മാസ്, അതായത് പിണ്ഡം, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിന്റെ പ്രവേഗം. കിട്ടി, ലൈറ്റിന്റെ പ്രവേഗത്തിന്റെ വർഗം, അതാണ് E=mc² എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ കൊണ്ടുവന്ന ആരാണ്? അതും ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് കേട്ടോ. ആപേക്ഷികത സിദ്ധാന്തം, വിശിഷ്ടാപേക്ഷികതാ സിദ്ധാന്തം ഒക്കെ കൊണ്ടുവന്നത് ആരാണ്? ഐൻസ്റ്റീൻ ആണ്. ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയുന്നു, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് ഊർജം, ഊർജത്തിന്റെ യൂണിറ്റ് ജൂള്, CGS യൂണിറ്റ് എർഗ്. ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ 10^7 എർഗാണ്. ഊർജം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. ഊർജ സംരക്ഷണ നിയമവും ഓർത്തു വെക്കുക, പോയിന്റ് ഓർത്തു വെക്കുക. പിണ്ഡവും ഊർജവും, മാസും എനർജിയും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഇക്വേഷൻ രൂപീകരിച്ചതും ആരാണ്? ഐൻസ്റ്റീൻ ആണ്. ഓർത്തിരിക്കുക. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് സ്ഥിതികോർജവും ഗതികോർജവുമാണ്. സ്ഥിതികോർജം പൊട്ടൻഷ്യൽ എനർജി. എന്താ സ്ഥിതികോർജം? സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും ഒരു വസ്തുവിനുണ്ടാകുന്ന ഊർജത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജം എന്ന് വിളിക്കുക. സ്ഥാനം കൊണ്ട്, ഇപ്പൊ നമ്മുടെ വീട്ടില് ഏറ്റവും മുകളിലല്ലേ എന്തുകൊണ്ട് വെക്കുക, നമ്മള് ടാങ്ക് കൊണ്ട് വെക്കും അല്ലേ. എന്നിട്ടാണ് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, പൈപ്പുകളിലേക്ക് വെള്ളം ഒഴുക്കുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ, ഈ ടാങ്കില് ഉയരത്തില് നമ്മൾ വെള്ളം എടുത്തു വെക്കുക ചെയ്യുന്നത് അല്ലേ. അപ്പോ എന്താണ് ഉയരമുള്ള ടാങ്കിലെ വെള്ളം. അതിന് തന്നെ നമുക്ക് എങ്ങനെ പറയാം, ഡാം എന്ന് പറയാമല്ലോ. ഡാമും അതല്ലേ ചെയ്യുന്നത്. ഡാമില് വെള്ളം ശേഖരിച്ചു വെച്ചിട്ട് താഴ്ന്ന പ്രദേശത്തേക്ക് പൈപ്പ് ലൈൻ വഴി ഒഴുക്കിയിട്ടല്ലേ നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുന്നത്, ടർബൈൻ കറക്കുന്നത്. അപ്പൊ എന്താണ് ഡാമിലുള്ള വെള്ളം, അതുപോലെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടാങ്കിലെ വെള്ളം, ഇതൊക്കെ എന്താണ് സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന സ്ഥിതി കുറച്ച്.
കേട്ടേ അവസ്ഥിതികോർജത്തിന് ഉദാഹരണമാണ്. അതിന്റെ സ്ഥാനം കൊണ്ട് അതിന് ലഭിക്കുന്നതാണ്. ഇനി രൂപമാറ്റം എന്ന് പറയുന്നത് എങ്ങനെയാ? നിങ്ങളൊരു റബ്ബർ നാട് അല്ലെങ്കിൽ ഒരു ഇലാസ്റ്റിക് നാട്, അതാ ഇങ്ങനെ ഇരിക്കുന്ന ഇലാസ്റ്റിക് നാട വലിച്ചു നീട്ടുന്നു അല്ലെ, അല്ലെങ്കിൽ റബ്ബർ നാട വലിച്ചു നീട്ടുന്നു, അല്ലെങ്കിൽ ഒരു സ്പ്രിംഗ് എടുത്ത് വലിച്ചു നീട്ടുകയോ അതിനെ പ്രസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ രൂപം മാറുമ്പോൾ അതിന് കിട്ടുന്ന ഊർജ്ജമാണ് എന്തെന്ന് പറയുന്നത്? സ്ഥിതികോർജം. അപ്പൊ രൂപമാറ്റം കൊണ്ടോ അതുപോലെ എന്തുകൊണ്ടോ സ്ഥാനം കൊണ്ടോ കിട്ടുന്ന ഊർജത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? എന്തെന്ന് വിളിക്കുന്നു? സ്ഥിതികോർജം എന്ന് വിളിക്കുന്നു. ഉയരമുള്ള ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളം സ്ഥിതികോർജമാണ്, ഡാമിലെ വെള്ളം സ്ഥിതികോർജമാണ്. വലിച്ചു നീട്ടിയ റബ്ബർ നാടയോ ഇലാസ്റ്റിക്കോ പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നതോ വലിച്ചു നീട്ടിയിരിക്കുന്നതോ സ്പ്രിങ്, ഇതിലെയൊക്കെ ഊർജം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം സ്ഥിതികോർജമാണ്. അങ്ങനെയാണെങ്കിൽ സ്ഥിതികോർജം എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം. സ്ഥിതികോർജം കണ്ടെത്താനുള്ള ഇക്വേഷൻ MgH, സിമ്പിൾ ഇക്വേഷൻ ആണ് MgH. എം എന്ന് പറഞ്ഞാൽ മാസ്, എം എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കളെ, മാസ് അഥവാ പിണ്ഡം. പിണ്ഡം. ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വ മൂലമുള്ള ത്വരണം. അതിന്റെ വാല്യൂ പഠിച്ചോണം കേട്ടോ. സ്മോൾ ജി, സ്മോൾ ജി ആണ് എത്രയാണ്, 9.8. ഇതേ ഇവിടുന്ന് കിട്ടും ജി, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് കേട്ടോ. അത് കോൺസ്റ്റന്റ് ആണ്. ഇനി എച്ച് എന്താ? ഹൈറ്റ്. എച്ച് എന്താ? ഹൈറ്റ്, ഉയരം. ഇതിന്റെ ഒക്കെ പ്രോഡക്റ്റ് ആണ്, ഇതിന്റെ ഗുണനഫലമാണ് എന്തെന്ന് പറയുന്നത്? സ്ഥിതികോർജം എന്ന് പറയുന്നത്. അപ്പൊ ജി അവിടെ കോൺസ്റ്റന്റ് ആണ്. വേരിയബിൾ ആയിട്ടുള്ള എന്താ? എം, മാസില് വ്യത്യാസം വരാം. എച്ച്, ഹൈറ്റിൽ വ്യത്യാസം വരാം. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് ചോദിക്കുന്ന ചോദ്യം കണ്ടോണേ, ഉയരം കൂടും തോറും, ഉയരം കൂടും തോറും സ്ഥിതികോർജത്തിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു? ദേ എച്ച് കൂടുക, ഗുണനഫലവാ. അപ്പൊ എന്തെങ്കിലും കിട്ടുന്ന ഉത്തരം വലുതായിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഉയരം കൂടും തോറും സ്ഥിതികോർജം കൂടും. ഉയരം കൂടും തോറും സ്ഥിതികോർജം കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഉയരം കൂടും തോറും അല്ലെ നമുക്ക് കൂടുതൽ ഫോഴ്സിൽ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഉയരം കൂടുന്ന ടാങ്ക് എത്രത്തോളം ഉയരത്തിൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഉയരം കൂടും തോറും അത് ഓർത്താൽ മതി എന്ത് ചെയ്യാം, ആ സ്ഥിതികോർജം കൂടും. അപ്പൊ എം ജി എച്ച്, ജിയുടെ വാല്യൂ ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, സ്ഥിതികോർജം എന്ന് പറയുന്നത്. അപ്പൊ നോക്കി അടുത്തത് ഗതികോർജം. എന്താ ഗതികോർജം? നേരത്തെ സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും ആയിരുന്നു എന്താ സ്ഥിതികോർജം. കൈനറ്റിക് എനർജി അഥവാ ഗതികോർജം എന്ന് പറഞ്ഞാൽ ചലനം മൂലം, ഒരു വസ്തുവിന്റെ ചലനം മൂലം അതിന് ലഭിക്കുന്ന ഊർജത്തെയാണ് എന്തെന്ന് വിളിക്കുക, നമ്മൾ ഗതികോർജം എന്ന് വിളിക്കുക. അപ്പൊ ചലനം മൂലം ലഭിക്കുന്ന ഊർജമാണ് ഗതികോർജം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡാമിൽ വെള്ളം കെട്ടിവെച്ചു, അതങ്ങ് തുറന്നു വിട്ടേ, അപ്പൊ ഒഴുകുന്ന ജലം കൈനറ്റിക് എനർജി, ഒഴുകുന്ന ജലം കൈനറ്റിക് എനർജി, വീഴുന്ന വസ്തുക്കളിലെ വീഴുന്ന വസ്തുക്കൾ കൈനറ്റിക് എനർജി, വീഴുന്ന വസ്തുക്കൾക്ക് കൈനറ്റിക് എനർജി, പായുന്ന ബുള്ളറ്റ് നമ്മൾ അല്ലേ ഷൂട്ട് ചെയ്യുകയാണ്, അപ്പൊ പായുന്ന ബുള്ളറ്റ് കൈനറ്റിക് എനർജി, ഇതെല്ലാം എന്താണ് കൈനറ്റിക്. അപ്പൊ ചലനം മുന്നിൽ ലഭിക്കുന്നതിന് നമ്മൾ എന്തെന്ന് വിളിക്കും, കൈനറ്റിക് എനർജി അഥവാ ഗതികോർജം എന്ന് വിളിക്കും. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെ ഗതികോർജം, ഒരു വസ്തുവിന്റെ ഗതികോർജം, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജം എങ്ങനെ കണ്ടെത്താം? ഹാഫ് എം വി സ്ക്വയർ. ഹാഫ് എം വി സ്ക്വയർ മക്കളെ, എം എന്ന് പറഞ്ഞാൽ അത് തന്നെ മാസ്, പിണ്ഡം. വി എന്താ? പ്രവേഗം. വി എന്താ? പ്രവേഗം, വെലോസിറ്റി. വി വെലോസിറ്റി അതിന്റെ സ്ക്വയർ ആണ് കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒരു ചോദ്യം എന്താണ്, ദേ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ എന്ത്, ദേ വെലോസിറ്റി ഇരട്ടിയാക്കിയാൽ, വെലോസിറ്റി എന്താ വി ഇരട്ടിയാക്കിയാൽ എന്തിന് ഗതികോർജത്തിന് എന്ത് മാറ്റം വരും എന്നാണ് ചോദ്യം. ദേ ഇരട്ടിയാക്കുന്നത് എങ്ങനെയാ, വി വി സ്ക്വയർ ആണ്, അപ്പൊ എങ്ങനെ ഇരട്ടിയാക്കും, വി ഇരട്ടിക്കണം, വി ഇരട്ടിക്കണം, അപ്പൊ എന്താകും, ടു വി എന്തുണ്ട്, സ്ക്വയർ വരും, ഹോൾ സ്ക്വയർ. അപ്പൊ എന്താകും, രണ്ടിന്റെ സ്ക്വയർ 4, വിയുടെ സ്ക്വയർ വി സ്ക്വയർ, അപ്പൊ എന്തായിരിക്കും, 4 മടങ്ങാകും ഉണ്ടോ. അപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം നമ്മൾ എന്ത് ചെയ്യുക, ഇരട്ടിപ്പിച്ചാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിപ്പിച്ചാൽ ഗതികോർജം 4 മടങ്ങാകും. കാണാതെ പഠിച്ചാൽ മതി, നിങ്ങൾ ഇക്വേഷൻ ഇട്ടൊന്നും ചെയ്ത് നോക്കണ്ട.
നാല് മടങ്ങാകും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിപ്പിച്ചാൽ അതിന്റെ ഗതികോർജം എന്ന് പറയുന്നത് എന്താകും? നാല് മടങ്ങാകും. നേരത്തെ നമ്മൾ പറഞ്ഞു മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തുവിന് എന്ത് സ്ഥിതികോർജം കൂടുമെന്ന് പറഞ്ഞു. ഇവിടെയാണെങ്കിൽ മുകളിലോട്ട് നിങ്ങൾ ഒരു വസ്തുവിനെ എറിയുകയാണെങ്കിൽ അതിന്റെ ഗതികോർജം കുറഞ്ഞുകൊണ്ടിരിക്കും, അതിന്റെ ഗതികോർജം എന്ത് ചെയ്യും? കുറയും. കിട്ടി? അപ്പൊ നോക്കിക്കേ, വസ്തുവിന്റെ ഭാരം കൂടിയാലും പ്രവേഗം കൂടിയാലും, വസ്തുവിന്റെ ഭാരം കൂടിയാലും പ്രവേഗം കൂടിയാലും അല്ലെ വേഗത കൂടിയാലും എന്തായിരിക്കും? എന്തായിരിക്കും? ആ അതെ, ഗതികോർജം കൂടും, കൈനറ്റിക് എനർജി കൂടും. കേട്ടാ, അപ്പൊ ഇതാണ് ഗതികോർജവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അടുത്തത് നമുക്കിനി ഇന്ധനങ്ങൾ നോക്കാം. ഇന്ധനങ്ങൾ കേട്ടാ, എന്താണ് ഇന്ധനം എന്ന് ചോദിച്ചാൽ കത്തുമ്പോൾ താപം പുറത്തു വിടുന്നത്. കത്തുമ്പോൾ താപം പുറത്തു വിടുന്നവയാണ് നമ്മൾ ഇന്ധനങ്ങൾ എന്ന് വിളിക്കുക. ലിക്വിഡ് ഇന്ധനങ്ങളുണ്ട്, അതുപോലെ തന്നെ സോളിഡ് ആയിട്ടുള്ളുണ്ട്. ഇപ്പൊ കൽക്കരി, വിറക് ഇതൊക്കെ പറയുകയാണെങ്കിൽ എന്താണ്? ഖര ഇന്ധനങ്ങളാണ്. പെട്രോളിയം ഒക്കെ പറഞ്ഞാൽ എന്താണ്? ദ്രവ ഇന്ധനമാണ്. കേട്ടോ, ഹൈഡ്രജൻ ആണെങ്കിലും വാതകാവസ്ഥയിലുള്ള ഇന്ധനമാണ്. നമ്മൾ അതിനെ വളരെ താഴ്ന്ന താപനിലയിൽ ദ്രവീകരിച്ചൊക്കെ ഉപയോഗിക്കും. അതിനെ നമ്മൾ ക്രയോജനിക്സ് സിസ്റ്റം എന്നൊക്കെ പറയും, ക്രയോജനിക്സ് ടെക്നോളജി എന്നൊക്കെ പറയും. കേട്ടോ, അപ്പൊ ഇന്ധനം എന്താണെന്ന് മാത്രം പഠിച്ചു വെക്കുക. കത്തുമ്പോൾ താപം പുറത്തു വിടുന്നതാണ് ഇന്ധനം. തിരിച്ചും ചോദിക്കാം, ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്നതിനെ എന്ത് വിളിക്കും? അങ്ങനെയാണെങ്കിൽ ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്നതിനെ ജ്വലനം എന്ന് വിളിക്കും. കത്തുമ്പോൾ താപം പുറത്തു വിടുന്നതാണ് ഇന്ധനങ്ങൾ, ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? തിരിച്ചും പറയാം, ജ്വലനം എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ കലോറി മൂല്യമുള്ള ഇന്ധനം, ഏറ്റവും കൂടുതൽ കലോറി മൂല്യമുള്ള ഇന്ധനം ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. കണ്ടോ, ഏറ്റവും കൂടുതൽ കലോറി മൂല്യമുള്ളതെന്ന് പറയുന്നത് ഹൈഡ്രജൻ. പക്ഷെ ഹൈഡ്രജൻ സ്ഫോടനാത്മകത കൂടുതലായതുകൊണ്ട് നമ്മൾ നോർമൽ ആയിട്ട് ഹൈഡ്രജനെ ഉപയോഗിക്കാറില്ല. പിന്നെ ഹൈഡ്രജൻ ഉപയോഗിക്കുന്നത് എവിടെയാണ്? റോക്കറ്റുകളുടെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് ദ്രവ ഹൈഡ്രജൻ ആണ്. റോക്കറ്റുകളുടെ ഇന്ധനമായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ദ്രവ ഹൈഡ്രജൻ, ലിക്വിഡ് ഹൈഡ്രജൻ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, ഇനി ഭൂമിയിലെ ഊർജത്തിന്റെ സ്രോതസ്, ഭൂമിയിലെ ഊർജത്തിന്റെ സ്രോതസ് എന്ന് പറയുന്ന ആരാണ്? സൂര്യനാണ്. സൂര്യനിൽ എനർജി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അണുസംയോജനം, ന്യൂക്ലിയർ ഫ്യൂഷൻ. എന്താണ് അണുസംയോജനം? രണ്ട് ഹൈഡ്രജൻ തന്മാത്രകൾ ചേർന്നിട്ട് ഹീലിയം തന്മാത്രയാകുന്നു. അപ്പൊ അണുസംയോജനം വഴിയാണ് സൂര്യനിൽ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇനി സൂര്യന്റെ ഈ ഊർജ നിർമ്മാണത്തെ കുറിച്ച് അല്ലെങ്കിൽ സൂര്യനിലെ ഊർജോത്പാദനത്തെ കുറിച്ച് ആദ്യമായി ശാസ്ത്രീയമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ഹാൻസ് ബേത്ത് ആണ്. ഹാൻസ് ബേത്ത് ആരാണ്? ഹാൻസ് ബേത്ത്. ഹാൻസ് ബേത്ത് ആണ് എന്ത് ചെയ്തത്? സൂര്യനിലെ ഊർജോത്പാദനത്തെ കുറിച്ചിട്ട് ആദ്യമായിട്ട് ശാസ്ത്രീയമായി വിശദീകരിച്ച ആളാണ് ആര്? ഹാൻസ് ബേത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സൂര്യനാണ് എന്ത് ചെയ്യുന്നത്? എന്റെ ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം സൂര്യനിൽ നടക്കുന്നത് അണുസംയോജനമാണ്. പിന്നെ എന്താണ് അതിനെ കുറിച്ച് വിശദീകരിച്ചത്? ഹാൻസ് ബേത്ത് ആണ് ആദ്യമായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഊർജ സ്രോതസ്സുകളെ രണ്ടായിട്ട് പറയാം. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളും. കേട്ടാ, പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതുമായ ഊർജ സ്രോതസ്സുകൾ ഏതെന്നാണ്? സൗരോർജം, ബയോഗ്യാസ്, ജലം, ജൈവ പിണ്ഡം, തിരമാല കാറ്റ്. എന്തൊക്കെയാണ്? സൗരോർജം, സൗരോർജം നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജമാണ്. തിരമാല, കാറ്റ് അല്ലെ. പിന്നെന്താണ്? ബയോഗ്യാസ്, ബയോഗ്യാസ്, ബയോമാസ്, ബയോമാസ്, ജൈവപിണ്ഡം എന്ന് പറയും. ഇതൊക്കെ നമുക്ക് എന്താണ് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന എന്താണ്? ഊർജ സ്രോതസ്സുകളാണ്. അതുപോലെ ജലം അല്ലെ, എന്നാൽ നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതുണ്ട്. കൂടുതലും ഫോസിൽ ഇന്ധനങ്ങൾ അല്ലെ, കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ളത് നമ്മൾ മനുഷ്യന് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണോ? അല്ല. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. അപ്പൊ ഏതൊക്കെയാ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത്? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, ഇതൊന്നും മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ്. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെച്ചേക്ക്. ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, തിരമാല ചോദിച്ചിട്ടുള്ളതാണേ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്ക് വരാം. ഈ മേഖലയിൽ നിന്ന് പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഊർജ്ജവും അതിന്റെ പരിവർത്തനവും. കേട്ടാ, നിങ്ങൾ അത് പഠിക്കുന്നതിന് ഒരു കാര്യം മനസ്സിലാക്കുക, കറങ്ങുന്ന ഒരു വസ്തു, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തു, അതാണ് യന്ത്രം എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? യന്ത്രം. അപ്പൊ കറങ്ങുന്ന എന്തിന്റെയും ഊർജ്ജത്തെ നമ്മൾ വിളിക്കുക യാന്ത്രികോർജ്ജം എന്നാ. ഇതൊന്ന് വിളിക്കും യാന്ത്രികോർജ്ജം. കറങ്ങുന്ന എന്തിന്റെ ഊർജ്ജത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? യാന്ത്രികോർജ്ജം എന്ന് വിളിക്കും. അതുപോലെ കെമിക്കൽസ്, കേട്ടോ, കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയാ? രാസവസ്തുക്കൾ അല്ലെ. അപ്പൊ രാസവസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെന്ന് വിളിക്കാം? രാസോർജം എന്ന് വിളിക്കാം. ഇത് രണ്ടും ഓർത്ത് വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് വിളിക്കാം. കറങ്ങുന്നു, എവിടെയെങ്കിലും കറങ്ങുന്നു എന്ന് ഓർത്താൽ അപ്പൊ പറയണം അത് യന്ത്രമാണ്, യാന്ത്രികോർജ്ജം. രാസവസ്തുക്കൾ ഉണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്താണെന്ന് ഓർത്തണം? അത് രാസോർജമാണെന്ന് ഓർത്തണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഓരോ ഊർജ പരിവർത്തനം, ഓരോ സ്ഥലത്ത് നടക്കുന്ന ഊർജ പരിവർത്തനം നമുക്കൊന്ന് നോക്കാം. ദേ ഡൈനാമോ, എന്താണ് ഡൈനാമോ? അതുപോലെ വൈദ്യുത ജനറേറ്റർ, ജനറേറ്റർ. ഡൈനാമോ നോക്കല്ലേ, സൈക്കിൾ ഡൈനാമോ ടയറിനോട് ചേർത്ത് കറങ്ങും, ജനറേറ്ററും നമ്മൾ കറങ്ങും, അപ്പോഴല്ലേ വൈദ്യുതി ഉണ്ടാകുന്നത്. അപ്പൊ കറങ്ങുന്നെങ്കിൽ അത് എന്താന്നാ പറഞ്ഞത്? യന്ത്രമാണ്. അപ്പോൾ എന്ത് എനർജി? യാന്ത്രികോർജം. കറങ്ങുന്നു, അതുകൊണ്ട് യാന്ത്രികോർജം. അതിനെ എന്താക്കി മാറ്റുന്നു? നമുക്ക് എന്ത് കിട്ടും? വൈദ്യുതിയല്ലേ കിട്ടുന്നത്, അപ്പൊ വൈദ്യുതോർജം, വൈദ്യുതോർജം. അപ്പോ ഡൈനാമോയും ജനറേറ്ററും എന്ത് ചെയ്യുന്നു? യാന്ത്രികോർജത്തെ എന്താക്കി മാറ്റുന്നതാ മക്കളെ? വൈദ്യുതോർജമാക്കി മാറ്റുന്നു. യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. അങ്ങനെ തിരിച്ചു പറഞ്ഞു നോക്കിക്കേ, കറങ്ങുമ്പോ വൈദ്യുതി കിട്ടുമല്ലോ, എന്തൊക്കെയാ? ഇപ്പോ മോട്ടർ, സോറി, കറണ്ട് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്കാൻ പറ്റും. മോട്ടർ, അതുപോലെ എന്താ മോട്ടർ വെച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളൊക്കെ ഇല്ലേ, ഫാൻ ഉദാഹരണം. ഇത് രണ്ടും എന്താ, നമ്മൾ ഇവർക്ക് നമ്മൾ സ്വിച്ച് ഇടുമ്പോഴല്ലേ നമ്മൾ കറണ്ട് അങ്ങോട്ടാ ഇവർക്ക് കൊടുക്കുന്നത്. അപ്പൊ എന്താ വൈദ്യുതോർജം, വൈദ്യുതോർജം. അപ്പൊ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങും? കറങ്ങാൻ തുടങ്ങും. കറങ്ങുന്നെങ്കിൽ എന്താ? യന്ത്രം. അപ്പൊ യാന്ത്രികോർജം, യാന്ത്രികോർജം. അപ്പൊ തിരിച്ചങ്ങോട്ടും തിരിച്ചിങ്ങോട്ടും വേണ്ട. ഇതെന്താണ്? നമ്മൾ കറക്കുന്നു, അപ്പൊ നമുക്ക് കറണ്ട് ലഭിക്കും. അപ്പൊ യാന്ത്രികോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ഇവിടെ എന്താ, നമ്മൾ കറണ്ട് അങ്ങോട്ട് കൊടുക്കും, അപ്പൊ ഇവന്മാര് കറങ്ങും. അങ്ങനെയാണെങ്കിൽ എന്താണ്? വൈദ്യുതോർജം യാന്ത്രികോർജമാക്കി മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ ആവിയന്ത്രം, ജെയിംസ് വാട്ട് കണ്ടുപിടിച്ച ആവിയന്ത്രം, അതിനകത്ത് എന്താ ചെയ്യുക? നമ്മള് അതിനകത്ത് തീ കൊടുക്കും അല്ലെ. തീ കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തുണ്ടാവും? ജലം ഉണ്ടാകും. ആ ജലം തിളയ്ക്കും, അതിൽ വന്നുള്ള ആവി വന്നിട്ട് എന്ത് ചെയ്യും? ഒരു യന്ത്രഭാഗത്തെ കറക്കും. എന്ത് ചെയ്യും? കറക്കും. അങ്ങനെയാണ് അല്ലെ. അപ്പൊ എന്താ നമ്മൾ കൊടുക്കുന്നത്? എന്താ കൊടുക്കുന്നത്? ഹീറ്റാണ് കൊടുക്കുന്നത്. അപ്പൊ പറഞ്ഞു താപോർജം, താപോർജം. നമ്മൾ ചൂടാക്കുന്നു, അപ്പൊ ഇവൻ കറങ്ങാൻ തുടങ്ങുന്നു. അപ്പൊ എന്താണ് താപോർജം? എന്തായിട്ട് മാറുന്നു? കറങ്ങുകയാണെങ്കിൽ യാന്ത്രികോർജം കിട്ടി. അപ്പൊ താപോർജം യാന്ത്രികോർജമാണ് ആവിയന്ത്രത്തിലെ. ഇതിൽ ഇത്രയും പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ജനറേറ്റർ. ഇത്രയും പറഞ്ഞ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ചോദിച്ചത് ജനറേറ്റർ ആണ്. അപ്പൊ കിട്ടിയല്ലോ, കിട്ടി. ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് ബന്ധപ്പെടുത്തി പറയാം, യാന്ത്രികോർജവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പറയാവേ. നോക്കിക്കോണേ, നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് അവിടെ എന്താ നടക്കുന്നത് നോക്കാം. ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഡാമുകളിൽ വെള്ളം ആദ്യം കെട്ടി നിർത്തുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? ഡാമിൽ വെള്ളം കെട്ടി നിർത്തുമ്പോ സ്ഥിതികോർജം, എന്നിട്ട് എന്ത് ചെയ്യും? പൈപ്പ് ലൈനിൽ കൂടെ ഒഴുക്കിക്കൊണ്ടുവരും. അപ്പോൾ ഗതികോർജമായിട്ട് മാറും. സ്ഥിതികോർജം എന്തായിട്ട് മാറി? ഗതികോർജമായിട്ട് മാറി. എന്നിട്ട് എന്ത് ചെയ്യും? ആ വെള്ളം വന്ന് വീഴുന്നിടത്ത് ഒരു ടർബൈൻ ഉണ്ടാകും. ഈ ടർബൈനെ വന്ന് വെള്ളം കറക്കും. അപ്പൊ കറങ്ങുന്നു യാന്ത്രികോർജം. ആ യാന്ത്രികോർജത്തെ നമ്മൾ എന്താക്കി മാറ്റുന്നു? നമ്മളുടെ വൈദ്യുതിയാക്കി മാറ്റുന്നു. കിട്ടിയല്ലോ. അപ്പോ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആണെങ്കിൽ സ്ഥിതികോർജം ഗതികോർജമായി, പിന്നെ യാന്ത്രികോർജമായി, പിന്നെ വൈദ്യുതോർജമായി മാറുന്നു. അങ്ങനെയാണെങ്കിലോ തെർമൽ പവർ സ്റ്റേഷൻ ആണെങ്കിലോ, തെർമൽ പവർ സ്റ്റേഷൻ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? നമ്മള് എന്തെങ്കിലും ഒരു ഇന്ധനം ഉണ്ടാകും അവിടെ, കത്തിക്കാനൊരു ഇന്ധനം അല്ലെ, കത്തിക്കാനായിട്ടൊരു ഇന്ധനം ഉണ്ടാകും. കൽക്കരിയോ അങ്ങനെയുള്ള എന്തെങ്കിലും, നാഫ്തയോ ഡീസലോ എന്തെങ്കിലും. അപ്പൊ അതൊക്കെ എന്താ രാസവസ്തുക്കളാണെന്ന് നോക്കുക. അപ്പോൾ ആദ്യം എന്താ അവിടെ വരുന്നത്? അവിടെ സ്ഥിതികോർജമല്ല രാസോർജമാകും. കിട്ടി, രാസോർജം. അപ്പൊ എന്ത് പറ്റും? ഈ രാസോർജം എന്താകൂടെ മക്കളെ? ആ ഇത്
എന്തിനെ കൊടുക്കും? താപത്തെ കൊടുക്കും. ഇത് താപത്തെ കൊടുത്തിട്ട് എന്ത് ചെയ്യും? ഇത് കത്തുകയല്ലേ? ഈ രാസപദാർത്ഥങ്ങൾ കത്തുന്നു, കത്തുമ്പോൾ ഹീറ്റ് ഉണ്ടാകുന്നു, അതുപോലെ ജലത്തെ തിളപ്പിക്കുന്നു, ആ നീരാവി അവിടുന്ന് വരുന്നു, ആ നീരാവി ടർബൈൻ കറക്കുന്നു. അപ്പൊ എന്തൊക്കെ വരും? രാസോർജം എന്തുവരും? താപോർജം, താപം. രാസോർജം താപോർജമാക്കുന്നു, താപോർജത്തെ എന്താക്കുന്നു? യാന്ത്രികോർജമാക്കുന്നു, യാന്ത്രികോർജത്തെ എന്താക്കുന്നു? വൈദ്യുതോർജമാക്കുന്നു. കിട്ടി? വൈദ്യുതോർജമാക്കുന്നു. കിട്ടിയോ? ഇനി അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്താണ്? ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ അവിടെ എന്താ? അവിടെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഒരു ന്യൂക്ലിയർ ഇന്ധനമായിരിക്കും അവിടെ ഉപയോഗിക്കുക. റേഡിയോ ആക്ടിവിറ്റി ഉള്ള എന്തെങ്കിലും ആയിരിക്കും അവിടെ എന്തായിട്ട് ഉപയോഗിക്കുക? എനർജി ആയിട്ട് ഉപയോഗിക്കുക. അപ്പൊ അവിടെ വരുന്നത് എന്തായിരിക്കും? ന്യൂക്ലിയർ എനർജി. അവിടെ വരുന്നത് ന്യൂക്ലിയർ എനർജി ആയിരിക്കും. ന്യൂക്ലിയർ എനർജി എന്ത് ചെയ്യും അല്ലെ? അവിടെയും താപം പുറത്തേക്ക് വരും, ആ താപം കൊണ്ട് വീണ്ടും എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്, താപോർജം. അതിനെ എന്ത് ചെയ്യും? യന്ത്രം വന്ന് കറക്കും, യന്ത്രത്തെ ചെന്ന് കറക്കും. അപ്പൊ യാന്ത്രികോർജം, അപ്പൊ എന്താകും? അത് വൈദ്യുതി ഊർജമാകും. ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. കിട്ടിയല്ലോ? അപ്പോ സ്ഥിതികോർജം വരുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലാണ് കേട്ടോ. ഇവിടെയാണെങ്കിലോ? ഇവിടെ രാസോർജമാണ്. ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുതേ. തെർമൽ പവർ ആണെങ്കിൽ രാസോർജത്തിൽ നിന്ന് തുടങ്ങും, ന്യൂക്ലിയർ പവർ ആണെങ്കിൽ ആ പേരിൽ തന്നെയുണ്ട്, ന്യൂക്ലിയർ എനർജിയിൽ നിന്ന് തുടങ്ങും. കിട്ടി? ഇനി ഒരെണ്ണം കൂടെ പറയാം. ബന്ധപ്പെടുത്തി സോളാർ സെല്ല്, സോളാർ സെല്ല്, സോളാർ സെല്ല്. നമ്മൾ പ്രകാശം പഠിപ്പിച്ചപ്പോ പറഞ്ഞാണ് സോളാർ സെല്ല് വർക്ക് ചെയ്യുന്നത് എന്താണ്? പ്രകാശ വൈദ്യുത, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ വെച്ചുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താ? ലൈറ്റ് എനർജി വന്ന് വീഴുന്നു, അപ്പൊ പ്രകാശോർജം. ലൈറ്റ് എനർജി വന്ന് വീഴുന്നു, പ്രകാശോർജം. അതിനെ എന്താക്കി മാറ്റുന്നു? വൈദ്യുതോർജമാക്കി മാറ്റുന്നു. പ്രകാശോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ടന്റ്, ഇമ്പോർട്ടന്റ് ബാറ്ററി, ബാറ്റി ആണെങ്കിലോ? ബാറ്ററിക്കകത്ത് രാസവസ്തുക്കൾ അല്ലേടാ. അപ്പൊ രാസോർജം, രാസോർജത്തെ എന്താക്കി മാറ്റുന്നു? വൈദ്യുതോർജമാക്കി മാറ്റുന്നു. രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. കിട്ടിയല്ലോ? ഇത്രയും കിട്ടിയല്ലോ. ഓക്കെ, ഇനി ഒന്ന് രണ്ടെന്നും കൂടെ പറയാം. രാസോർജത്തെ വൈദ്യുതോർജമാക്കുന്നത് കണ്ടു. അങ്ങനെയാണെങ്കിൽ മൈക്രോഫോൺ, എടാ മക്കളെ, മൈക്രോഫോൺ എന്ന് പറഞ്ഞത് നമ്മൾ പാടാനൊക്കെ ഉപയോഗിക്കുന്ന മൈക്ക് അല്ലേ, അതാണ് മൈക്രോഫോൺ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. കിട്ടി? അതിനകത്ത് എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ശബ്ദം വന്ന് തട്ടുമ്പോൾ ഇങ്ങനെ കമ്പനം ചെയ്യുന്ന ഒരു ഡയഫ്രം ഉണ്ട്, അതുമായിട്ട് സോറി ഒരു കമ്പനം ചെയ്യുന്ന ഒരു വസ്തു ഉണ്ട് നോക്കുക. അതിന്റെ ആ കമ്പനം എന്ത് ചെയ്യും? ദാ ഇവിടെ ഒരു സോളിനോയിഡ് ഉണ്ട്, കാന്തമുണ്ട്. കിട്ടി? അതെന്താക്കി മാറ്റും? അത് എന്താക്കി മാറ്റും? എന്താക്കി മാറ്റും? അതിനെ വൈദ്യുതിയാക്കി മാറ്റും. എന്താക്കി മാറ്റും? വൈദ്യുതി ആക്കി മാറ്റും. അപ്പൊ നമ്മൾ സംസാരിക്കുന്നു, ആ സംസാരത്തെ, സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന പവറിനെയാണ് എന്തായിട്ട് മാറ്റുന്നത്? വൈദ്യുതി ആയിട്ട് മാറ്റുന്നത്, കമ്പനം ചെയ്തുകൊണ്ട്. അപ്പൊ അത് എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ ശബ്ദോർജത്തെ, കണ്ടോ, ശബ്ദോർജത്തെ എന്താക്കി മാറ്റുന്നു? വൈദ്യുതോർജമാക്കി മാറ്റുന്നു. എന്നിട്ട് ഇല്ലമഴി കോഡ് കാണും, ആ കോഡിലൂടെ എന്ത് ചെയ്യും? ആ കറ വൈദ്യുതിയാണ് ഇങ്ങനെ പോയിട്ട് ഇവിടെ വരുമ്പോഴാണ് മറ്റേ ആംപ്ലിഫയർ, അത് കഴിഞ്ഞിട്ട് എന്ത്, നമ്മുടെ ലൗഡ് സ്പീക്കർ ഉണ്ടോ, ലൗഡ് സ്പീക്കർ എന്ത് ചെയ്യും? ഇതിനെ വീണ്ടും കൺവേർട്ട് ചെയ്യും എങ്ങോട്ട്? അപ്പൊ ലൗഡ് സ്പീക്കർ, ലൗഡ് സ്പീക്കർ എന്തിനെ എങ്ങോട്ട് മാറ്റുന്നു? ആ അത് ഇവിടെ വന്ന വൈദ്യുതോർജം അല്ലേ, ആ വൈദ്യുതോർജത്തെ, വൈദ്യുതോർജത്തെ തിരിച്ച് ശബ്ദോർജമാക്കി മാറ്റും. അപ്പൊ വൈദ്യുതോർജത്തെ ശബ്ദോർജമാക്കി മാറ്റുന്ന ലൗഡ് സ്പീക്കർ, ശബ്ദോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നത് മൈക്ക് എന്നല്ല മൈക്രോഫോൺ എന്ന് തന്നെ പഠിക്കുക കേട്ടോ. മൈക്രോഫോൺ, കിട്ടി, മൈക്രോഫോൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ഇലക്ട്രിക് ബൾബിൽ നടക്കുന്ന എന്താ? ഇലക്ട്രിക് ബൾബ് ഇതും ചോദിച്ചിട്ടുള്ളതാണേ. ഇലക്ട്രിക് ബൾബ്, ഇലക്ട്രിക് ബൾബ്, ഇലക്ട്രിക് ബൾബിൽ എന്താ നടക്കുന്നത്? നമ്മൾ വൈദ്യുതി സ്വിച്ച് ഇടുന്നു, കത്തുന്നു, അപ്പൊ വൈദ്യുതി കൊടുക്കുന്നു, വൈദ്യുതോർജം അല്ലേ. എന്താണ്? ഒന്ന് ഇതേ വരയ്ക്കുന്ന പ്രകാശോർജമാക്കി മാറ്റുന്നു, അതാണ് പ്രൈമറി. നമുക്ക് ഏറ്റവും ആവശ്യം അതാ പ്രകാശോർജം, നമ്മൾ ചൂട് കിട്ടാൻ വേണ്ടി അല്ലല്ലോ, പ്രകാശത്തിന്. അപ്പൊ പ്രകാശോർജം, പിന്നെ എന്തുകൊണ്ട്? അല്പം താപോർജവും ഉണ്ട്, കണ്ടല്ലോ. വൈദ്യുതോർജം പ്രകാശോർജമായിട്ടും താപോർജമായിട്ടും മാറ്റുന്നു. കിട്ടിയല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കാം. വൈദ്യുതോർജം പ്രകാശോർജമായിട്ടും താപോർജമായിട്ടും ഇവിടെ മാറുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കാം. എന്താണ് ഇസ്തിരിപ്പെട്ടി, അയൺ ബോക്സ്, ഇസ്തിരിപ്പെട്ടി, അതുപോലെ തന്നെ എന്താണ് വാട്ടർ ഹീറ്റർ, അതുപോലെ ഹെയർ ഡ്രയർ അല്ലേ, സ്ത്രീകളൊക്കെ തലമുടി ഉണക്കാനായിട്ട് ഉപയോഗിക്കുന്ന അത്, അവിടെയൊക്കെ എന്താ? നമ്മൾ വൈദ്യുതി കൊടുക്കുന്നു,
വൈദ്യുതി എന്താക്കി മാറ്റുന്നു? താപോർജ്ജമാക്കി മാറ്റുന്നു. താപോർജ്ജമാക്കി മാറ്റുന്നു. ഹെയർ ഡ്രയർ പ്രവർത്തിക്കുമ്പോൾ അല്പ ശബ്ദം കേൾക്കും. അപ്പൊ എന്തുകൊണ്ട്? ഹെയർ ഡ്രയർ ആകുമ്പോഴത്തേക്ക് എന്തുകൊണ്ട്? വൈദ്യുതോർജ്ജത്തെ എന്താക്കി മാറ്റുന്നുണ്ട്? താപോർജ്ജവും ഉണ്ട്, അല്പം എന്തുണ്ട്? ശബ്ദോർജ്ജവും ഉണ്ട്. ഓർത്തിരിക്കുക. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് പറയുന്നത്. ഇമ്പോർട്ടന്റ്, അപ്പൊ വൈദ്യുത ബൾബ് പറഞ്ഞു. എന്താ പറഞ്ഞു? വൈദ്യുത ബൾബ് പറഞ്ഞു, ഇലക്ട്രിക് ഹീറ്റർ പറഞ്ഞു, ഇസ്തിരിപ്പെട്ടി പറഞ്ഞു, കേട്ടോ. വൈദ്യുത ബൾബ് പറഞ്ഞു. ഇനി കത്തുന്ന മെഴുകുതിരിയാണെങ്കിൽ, കത്തുന്ന മെഴുകുതിരിയാണ് പറയാൻ പോണത്. മെഴുകുതിരി എന്ന് പറഞ്ഞ രാസവസ്തുവാണെന്ന് ഓർക്കുക. അപ്പൊ രാസോർജ്ജമാണ്, എന്താക്കി മാറ്റുന്നു? പ്രകാശോർജം, താപോർജം. പ്രകാശോർജമാക്കിയും താപോർജമാക്കിയും മാറ്റുന്നു, കിട്ടി. ഇനി പ്രകാശ സംശ്ലേഷണമാണെങ്കിൽ, പ്രകാശ സംശ്ലേഷണം, ലൈറ്റ് വരുന്നു, എന്ത് ചെയ്യുന്നു? ലൈറ്റിന്റെ സാന്നിധ്യത്തിൽ കുറച്ച് രാസവസ്തുക്കളൊക്കെ ഉണ്ടാക്കി അവിടെ ഇവിടെ ആയിട്ട് സംഭരിച്ചു വെക്കുന്നു, അതല്ലേ പ്രകാശ സംശ്ലേഷണം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. അപ്പോൾ പ്രകാശ സംശ്ലേഷണമാണെങ്കിൽ എന്തായിരിക്കും നടക്കുന്നത്? ആ പ്രകാശോർജത്തെ, പ്രകാശോർജത്തെ എന്താക്കി മാറ്റുന്നു? രാസോർജമാക്കി മാറ്റുന്നു. കിട്ടിയോ? അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത്, ആ ഊർജ പരിവർത്തനങ്ങൾ എന്ന് പറയുന്നത്. കിട്ടിയ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ ഇത് നോക്കുക. റിപ്പീറ്റ് ചെയ്തിട്ടുള്ള, എപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെയാണ്? ബാറ്ററി, അതുപോലെ തന്നെ നമ്മുടെ ജനറേറ്റർ ബൾബ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.